നമ്മുടെ പ്രപഞ്ചത്തിന്റെ അന്ത്യത്തിലേക്ക് ഒരു യാത്ര പോയാലോ? ലോകാവസാനം നമ്മൾ എന്നും ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷേ ജീവനുള്ള ഈ ഭൂമിയും അതിലെ ഈ മനുഷ്യരുമെല്ലാം എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും ഒരിക്കലും നമുക്ക് തടുക്കാനാവാത്ത ഒന്നുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യം. ചിന്തിക്കാൻ കഴിയാത്ത അത്ര സാവധാനത്തിലാണെങ്കിലും ഒരു സമയത്ത് ഈ പ്രപഞ്ചം മുഴുവൻ നശിക്കും. ഒരാറ്റം പോലും അവശേഷിക്കാതെ ആ യാത്രയിലേക്ക് ഒരു വളരെ ചെറിയ എത്തിനോട്ടം നടത്താം. 1000 വർഷം കഴിയുമ്പോൾ പൊളാരിസ് നക്ഷത്രം മാറി അവിടെ ഗാമ സെഫയായി സ്ഥാനം പിടിക്കും. അതായത് നമുക്ക് പുതിയ ധ്രുവ നക്ഷത്രം വരും. 2000 വർഷങ്ങൾ കഴിയുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് കാരണം ഭൂമിയുടെ താപനില ഇപ്പോഴത്തെ ശരാശരിയിൽ നിന്നും 8 ഡിഗ്രി ഉയരും. എല്ലാ ഐസും ഉരുകി കടൽ നിരപ്പ് 6 മീറ്റർ ഉയരും. ചെർണോബിൽ നഗരം ആണവ വിമുക്തമാകും, സേഫ് സോണായി മാറും. 10000 വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയിലെ ടൈറ്റാനിയം ലോഹം മുഴുവൻ ദ്രവിക്കാൻ തുടങ്ങും. ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിയോ ഉൽക്ക വീണോ ഭൂമി മുഴുവൻ നശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ടും മനുഷ്യരാശി ബഹിരാകാശത്തോ മറ്റ് ഗ്രഹങ്ങളിലോ നിലനിന്നാൽ 50000 വർഷങ്ങൾ കഴിയുമ്പോൾ അടുത്ത ഐസ് ഏജ് ഉണ്ടാകും. ഭൂമി ഭൂരിഭാഗവും തണുത്തുറഞ്ഞു പോകും. 1 മില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയിലെ ഒട്ടുമിക്ക ലോഹങ്ങളും ഗ്ലാസും ദ്രവിച്ചു കാണും. അവസാനം കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ കെട്ടിടങ്ങൾ മാത്രം നിലനിൽക്കും. ഉദാഹരണം പറഞ്ഞാൽ പിരമിഡുകളെപ്പോലെ. 50 മില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ ആഫ്രിക്കൻ ഉപഭൂഖണ്ഡം ഏഷ്യൻ ഭൂഖണ്ഡവുമായി ഒന്നിച്ച ഒരൊറ്റ ഭൂഖണ്ഡമായി മാറും. 60 മില്യൺ വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള ഓർബിറ്റ് 100% മാറി പുതിയ ഓർബിറ്റിൽ കറങ്ങാൻ തുടങ്ങിയിരിക്കും. 800 മില്യൺ വർഷങ്ങൾക്ക് ശേഷം സസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും മാറിയ കാലാവസ്ഥയും അന്തരീക്ഷവും കാരണം ഫോട്ടോസിന്തസിസ് പ്രക്രിയ പതിയെ പതിയെ അസാധ്യമായി മാറും. വൈകാതെ ഭൂമിയിൽ അവശേഷിക്കുന്ന എല്ലാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും നശിക്കും. 1 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ഭൂമി മെർക്കുറി പോലെ അതിചൂടുള്ള ഒരു തീഗോള ഗ്രഹം പോലെയായി മാറും. പക്ഷേ 2 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ കോർ തണുത്തുറഞ്ഞു പോകും. ഭൂമിയുടെ കറക്കം നിൽക്കും, മാഗ്നറ്റിസം ഇല്ലാതാകും. മണ്ണും പൊടിയും ഗ്യാസുമെല്ലാം അന്തരീക്ഷത്തിലേക്ക് ചിതറിത്തെറിക്കും. ഒരു ചുട്ടുപഴുത്ത കല്ല് മാത്രമാകും ഭൂമി. 3 ബില്യൺ 800 മില്യൺ വർഷങ്ങൾക്ക് ശേഷം മണിക്കൂറിൽ 400,000 കിലോമീറ്റർ സ്പീഡിൽ നമ്മുടെ നേർക്ക് സഞ്ചരിക്കുന്ന ആൻഡ്രോമീഡ ഗാലക്സിയും നമ്മുടെ മിൽക്കി വേയും കൂട്ടിയിടിച്ച് ഒരൊറ്റ അതിഭീമൻ ഗാലക്സിയായി മാറും. 5 വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യൻ്റെ ഇന്ധനം ഏകദേശം കത്തിത്തീർന്ന് അതൊരു റെഡ് ജയാൻ്റായി വികസിക്കാൻ തുടരും. മെർക്കുറി, വീനസ് ചിലപ്പോൾ ഭൂമിയെ വരെ സൂര്യൻ വിഴുങ്ങും. 12 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം സൂര്യൻ കത്തിത്തീർന്ന് ഒരു കുള്ളൻ നക്ഷത്രമായി മാറും. ആ അവസ്ഥയിൽ സൂര്യൻ ഒരു നക്ഷത്രമെന്ന സ്ഥാനം അർഹിക്കുന്നില്ല. കാരണം അതിന് അപ്പോൾ ഏകദേശം ചില 1000 കിലോമീറ്ററുകൾ മാത്രമേ വ്യാസമുണ്ടാവുകയുള്ളൂ. 100 ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഗാലക്സി അടക്കം 100 കണക്കിന് ഗാലക്സികളുടെ ഗ്രാമമായ വെർഗോ സൂപ്പർ ക്ലസ്റ്റർ എന്ന 200 മില്യൺ ലൈറ്റ് ഇയർ വ്യാസമുള്ള പ്രദേശം ഗാലക്സികൾ തമ്മിലുള്ള ഗ്രാവിറ്റി മൂലം വളരെ പതിയെ പതിയെ ഒന്നായി ഒരൊറ്റ അതിഭീമൻ ഭയാനകമായ പടുകൂറ്റൻ ഗാലക്സിയായി ഒന്നാവാൻ രൂപാന്തരപ്പെടും. 1 ട്രില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ പ്രപഞ്ചത്തിലെ അവശേഷിക്കുന്ന എല്ലാ സാധാരണ നക്ഷത്രങ്ങളും ഇന്ധനം തീർന്ന സൂപ്പർനോവ മൂലമോ വൈറ്റ് ഡ്വാർഫായോ നശിക്കാൻ തുടങ്ങും. നക്ഷത്രങ്ങൾ പുതുതായി പിറക്കുവാൻ ആവശ്യമായ എല്ലാ ഗ്യാസും പ്രപഞ്ചത്തിൽ ഉപയോഗിച്ച് തീർന്നിട്ടുണ്ടാകും. അതിനാൽ പുതിയ നക്ഷത്രങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല. പ്രപഞ്ചാവസാനത്തിൻ്റെ ആരംഭമാണ് ഈ അവസ്ഥ. പക്ഷേ ഇനിയും കോടാനുകോടി വർഷങ്ങൾ അവശേഷിക്കുന്നുണ്ട്. 2 ട്രില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ ഡാർക്ക് എനർജിയുടെ വിശ്വസിക്കാനാവാത്ത അത്ര അതിഭയങ്കരമായ ആക്സിലറേഷൻ കാരണം പ്രപഞ്ചത്തിൻ്റെ വികാസം അതിഭീമമായ അവസ്ഥയിലേക്ക് നീങ്ങും. പരിണിതഫലമായി മേൽപ്പറഞ്ഞ വെർഗോ ക്ലസ്റ്ററിന് പുറത്തുള്ള സ്പേസ് പോലും പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ വികസിച്ചു കൊണ്ടേയിരിക്കും. അതിന് വെളിയിലുള്ള പ്രപഞ്ചത്തിലെ ഗാലക്സികൾ പ്രകാശത്തിന് പോലും ഒരിക്കൽ എത്തിച്ചേരാനാകാത്ത ദൂരത്ത് എത്തിയിരിക്കും. തീർത്തും സ്പേസിലെ ഒരൊറ്റപ്പെട്ട പ്രദേശത്ത് അനന്തമായി നിലനിൽക്കാൻ വിധിക്കപ്പെട്ടവരായിരിക്കും അന്നവിടെ നിലനിൽക്കുന്ന ജീവനുകൾ. അവർ വേം ഹോൾസ് ഉപയോഗിക്കാൻ അറിയാത്തവരാണെങ്കിൽ പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ചോ ബാഹ്യ ഗാലക്സികളെക്കുറിച്ചോ ഒരറിവ് പോലും ലഭിക്കാത്ത നിർഭാഗ്യ വംശമായി പോകും. 20 ട്രില്യൺ വർഷങ്ങൾക്ക് ശേഷം അവശേഷിക്കുന്ന അവസാനത്തെ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളും നശിക്കാൻ തുടങ്ങും. 100 ട്രില്യൺ വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് അവസാനത്തെ റെഡ് ഡ്വാർഫും നശിക്കും. പ്രപഞ്ചത്തിൽ ആകെ അവശേഷിക്കുന്നത് ന്യൂട്രോൺ നക്ഷത്രങ്ങളും ബ്ലാക്ക് ഡ്വാർഫ്, ബ്രൗൺ ഡ്വാർഫ് എന്നീ കുള്ളൻ നക്ഷത്രങ്ങളും പിന്നെ പടുകൂട്ടൻ, അതായത് 100 കണക്കിന് ഗാലക്സികളുടെ ഭാരമുള്ള ബ്ലാക്ക് ഹോൾസും ചിതറിക്കിടക്കുന്ന തണുത്തുറഞ്ഞ ഗ്രഹങ്ങളും മാത്രമായിരിക്കും. അവയെല്ലാം ആകട്ടെ തമ്മിലൊരിക്കലും പ്രകാശത്തിന് പോലും എത്തിച്ചേരാൻ കഴിയാത്ത അത്ര ദൂരത്തിലും ആയിരിക്കും.
അന്നും ഏതെങ്കിലും ജീവിവർഗം അവശേഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവയ്ക്ക് ആകെ അറിയാവുന്ന പ്രപഞ്ചം അവർ ചുറ്റുന്ന കുള്ളൻ നക്ഷത്രം മാത്രമായിരിക്കും. ഒരു സെക്സ്റ്റില്യൻ വർഷങ്ങൾ കഴിഞ്ഞാൽ പ്രപഞ്ചം ഏകദേശം ഇല്ലാതായിത്തീരും. ആ അവസ്ഥയിൽ എല്ലാ മാറ്റേഴ്സും പതിയെ ദ്രവിക്കും, ഓരോ ആറ്റം പോലും. കാരണം ഫോട്ടോൺ ഡി കെ വഴി എല്ലാ ആറ്റവും സബ് അറ്റോമിക് പാർട്ടിക്കിൾസായി എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് കളയും. എല്ലാ കുള്ളൻ നക്ഷത്രങ്ങളും ചിതറിയ ഗ്രഹങ്ങളും ഈ പ്രക്രിയ വഴി സബ് അറ്റോമിക് കണങ്ങളായി ദ്രവിച്ചു പോകും. പ്രപഞ്ചത്തിൻ്റെ മാറ്റർ എന്നൊരവസ്ഥ പോലും പൂർണ്ണമായും ഇല്ലാതാകും. ഇനി ബ്ലാക്ക് ഹോളുടെ കാലമാണ്. അവയും കോടാനു 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 കോടി വർഷങ്ങൾ നിലനിൽക്കും. പക്ഷേ അവസാനം ഒരു ഗൂഗിൾ വർഷങ്ങൾക്ക് ശേഷം അവസാനത്തെ ബ്ലാക്ക് ഹോൾ പോലും നശിച്ചിട്ടുണ്ടാകും. കാരണം കഴിക്കാൻ മാറ്ററും എനർജിയും ഒന്നും കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ബ്ലാക്ക് ഹോൾസ് അവസാനം ഹോക്കിംഗ് റേഡിയേഷൻ വഴി ഇവാപ്രേറ്റായി വെറും ഒന്നുമില്ലായ്മയായി മാറും. പ്രപഞ്ചം നിശ്ചലം. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് മാത്രം ഇരുളിൽ അനന്ത ദൂരങ്ങളിൽ വിരാജിക്കുന്ന ഒന്നുമില്ലായ്മ പോലുമില്ലാത്ത അവസ്ഥ. ഇതൊക്കെ ശാസ്ത്രജ്ഞന്മാരുടെ ഏകദേശ ഊഹങ്ങൾ മാത്രമാണ്. ഫോട്ടോൺ ഡി കെ നേരത്തെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിലും വളരെ മുൻപ് പ്രപഞ്ചം അവസാനിക്കും.